ഇന്നത്തെ ഒരു പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തിരിക്കുന്ന പറയുമ്പം നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ ഈ ഒരു ഗപ്പികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ അവര് ചത്തു പോകുന്നു. അപ്പൊ അതിനൊക്കെയായിട്ടുള്ളൊരു പരിഹാരമൊക്കെ ആയിട്ടാണ് ഗപ്പികൾ ഇങ്ങനെ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ചാകുന്നതും പിന്നെ നമ്മൾ ഇങ്ങനെ പുതുതായ ഗപ്പികളൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഇടുമ്പോഴത്തേക്ക് അങ്ങ് ചത്തു പോകുന്നു. അപ്പം അതിനുള്ള ഒരു പരിഹാരമൊക്കെ ആയിട്ടാണ് അതിനുള്ള കാരണങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീട് നിർമ്മം. അപ്പൊ നമുക്കറിയാം ഈ ഒരാഴ്ച നമ്മൾ വലുതായിട്ട് ഡെയിലി വീഡ്സ് ഒന്നല്ല. ഓക്കെ, അപ്പൊ അത് നമ്മളൊരു വീടിട്ടിരുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു PH കൺട്രോൾ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ഒരു ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് മറക്കാതെ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഒരു നമ്മളിപ്പോൾ കണ്ടിരുന്ന ആ ഒരു പ്ലാറ്റിനത്തിൻ്റെ ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ബാച്ച് അപ്പുറത്ത് കിടപ്പുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ബാച്ച്, ഇത് അപ്പുറത്ത് കിടക്കുന്നത് സെക്കൻഡ് ബാച്ചാണ്. അവർക്ക് കുറച്ചുകൂടി ഗ്രോത്ത് കാണിക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ചിന്. ഫസ്റ്റ് ബാച്ച് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങ് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒന്ന് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ മഴക്കാലത്തൊന്നും ഗപ്പികളെ വാങ്ങിക്കാതിരിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള കാരണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ ഗപ്പികളെ വാങ്ങിക്കുമ്പോൾ അവർക്ക് ആ ഒരു എന്തായാലും നമ്മൾ ഇപ്പോൾ വീട്ടിൽ തന്നെ ആയാലും ഉള്ള ഗപ്പികളൊക്കെ ചാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും PH ഒക്കെ പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒന്നും അങ്ങനെ നമ്മൾ ഗപ്പികളെ വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തൊന്നും കൂടി ഗപ്പികളെ വാങ്ങിക്കുമ്പം അവിടുത്തെ വെള്ളത്തിൻ്റെ PH ഇവിടുത്തെ വെള്ളത്തിൻ്റെ PH എന്തായാലും വ്യത്യാസമായിരിക്കും. പിന്നെ ടെമ്പറേച്ചറും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഗപ്പികൾ ചാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു മഴക്കാലത്തും കൂടി ആകുമ്പം അവർ പെട്ടെന്ന് തന്നെ ചാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രീതി പറഞ്ഞത്. കാരണം ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ ഗപ്പികളൊന്നും വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു മഴക്കാലത്തൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ വലുതായിട്ട് അങ്ങനെ പുറത്തൊന്നും പോകാൻ നിൽക്കേണ്ട. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ ഗപ്പികളൊന്നും വാങ്ങിക്കാതിരിക്കുക. നിങ്ങൾ മാക്സിമം ഇങ്ങനെ ഈ ഒരു സമയത്ത് ഗപ്പികളെ വാങ്ങിക്കുന്ന ഒന്ന് ഒഴിവാക്കുക. അപ്പം ഈ മഴക്കാലത്തൊക്കെ നിങ്ങൾ വാങ്ങിക്കാതെ ഒരു കാലാവസ്ഥയ്ക്ക് വലിയ വ്യത്യാസം വരാത്ത ഒരു സമയത്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ഒരു സമയത്ത് വാങ്ങിച്ചാലും കുഴപ്പം വലുതായിട്ട് വരെയില്ല. തുടക്കക്കാരൊക്കെ ആകുമ്പം അവർക്ക് ചിലപ്പം ഇത് നമ്മൾ അവർക്കൊന്നും കൃത്യമായിട്ട് ഇതൊന്നും ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. ഒരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ഗപ്പികൾ വാങ്ങിച്ചു പോകുമ്പോൾ അവർ ചാകുന്നതിൻ്റെ കാരണമൊന്നും അവർക്ക് മനസ്സിലാവുകയില്ല. വീണ്ടും വാങ്ങിക്കും, വീണ്ടും ചാകും, അങ്ങനെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തുടക്കക്കാരാണെങ്കിൽ എന്താ ഇങ്ങനെ ഈ ഒരു മഴക്കാലത്തൊന്നും ഗപ്പികൾ വലുതായിട്ട് വാങ്ങിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ PH ഒക്കെ കൺട്രോൾ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മൾ ഗപ്പികളൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ഒരു കവറോടെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു നമ്മൾ വെള്ളത്തിലോട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വാട്ടറിലോട്ടൊന്ന് മുക്കി കുറച്ച് നേരം ഒരു 15-15 മണിക്കൂറൊക്കെ ഒന്ന് ഇടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ ഇടാം, അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഒന്ന് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അവർക്ക് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് പതിയൊന്ന് വരുന്നതാണ്. പിന്നെ നിങ്ങൾ PH ഒന്ന് ഒരു 7-7.5 നമ്മൾ മുമ്പഴത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ PH ഒന്ന് കൊണ്ടുവരിക. ഓക്കെ, വെള്ളത്തിൻ്റെ. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പം വരികയില്ല. പിന്നെ ഗപ്പികൾ ഈ ഒരു സമയത്ത് വാങ്ങിക്കുമ്പം അവർക്ക് എന്തായാലും ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരും, ചിലപ്പോൾ ചാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. നമ്മൾ ഈ ഒരു PH കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം 100% നമുക്ക് പറയാൻ പറ്റില്ല, ഒരു 90% നമുക്ക് പറയാം. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പം എന്തായാലും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു PH ഒന്ന് കൺട്രോൾ ചെയ്യുക. PH ടെമ്പറേച്ചറും ഒന്ന് ജസ്റ്റ് കൺട്രോൾ, അത് നമുക്ക് പിന്നെയും സിമ്പിളായിട്ട് ചെയ്യാൻ. PH ഒരു വാഴയിലും ഉണങ്ങിയ വാഴയിലും കൂടി ഒന്ന് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പെട്ടെന്ന് അങ്ങനെ ഇപ്പോൾ ചാകാനുള്ള സാധ്യത കുറവാണ്, അങ്ങനെ പെട്ടെന്ന് ചാവുകയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മഴക്കാലത്തൊന്നും ഗപ്പികൾ വാങ്ങിക്കരുത് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ ഉപകാരപ്പെട്ടെന്നൊക്കെ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിക്കുക. ഇതേപോലെ നല്ല പിടിച്ച് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കൂടി അവർക്കൊന്ന് ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ അടിക്കുക.
പിന്നുള്ള കാര്യം എന്ന് പറയുമ്പം വീഡിയോ ലൈക്ക് അടിക്കുക, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ലൊരു നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.